ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറേ തീപ്പെട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഹെൽമെറ്റാണ് സേഫ്റ്റിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അവരെ പിന്നെ പരിചയപ്പെടുത്തി നമ്മുടെ സക്സസ് പണ്ട് മൊബൈൽ ഫോണായിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ബാറ്ററിയൊക്കെ വെച്ചിട്ട് വിളിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റിയിരിക്കുക ഫ്രണ്ട്സ് ഒരു നോക്കി പഠിക്കാം യൂട്യൂബ് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് തീപ്പെട്ടിയുടെ തിരിയിൽ നിന്നും തീപ്പെട്ടി കൂടുകൊണ്ടും കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അതിനുവേണ്ടി നമ്മൾ കുറേ തീപ്പെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഒരു കത്തിരി പിന്നെ ഒരു പഴയ ബുക്കിൻ്റെ പഴയ ബൈൻഡാണ് അതുകൊണ്ട് ഈ കോലത്തിരിക്കുന്നത് പിന്നെ കുറച്ച് സ്കെച്ച് പെന്നും പശയും എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്ര സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ തീപ്പെട്ടി തിരിയുടെ മരുന്നെല്ലാം എടുത്തിട്ട് നമ്മൾ ഒരു പൂത്തിരി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്കറിയത്തില്ല എങ്കിൽ നമ്മളും ശ്രമിച്ച് നോക്കുകയാണ് നമ്മളടുത്ത് ഇതിൻ്റെ മരുന്നെല്ലാം കട്ട് ചെയ്ത് മാറണം പൂത്തിരി ഉണ്ടാക്കാനാണ് അപ്പോൾ ഈ മരുന്നെല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് ചുമ്മാ വീട്ടിൽ ബോറടിച്ചിരിക്കുമ്പോൾ നമുക്കിതേപോലെയൊക്കെ വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സമയത്ത് കൊല്ലാവുന്നതാണ് പിന്നെ തീപ്പെട്ടിയാണ് കത്തും സൂക്ഷിക്കുക വേണ്ടത്ര സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പത്ത് തീപ്പെട്ടിയിൽ കൂടുതൽ നമ്മളിങ്ങനെ ഇളക്കിയിട്ടിട്ടുണ്ട് കുറച്ച് സമയം പിടിക്കുന്ന പണിയാണ് തീപ്പെട്ടി കുറ്റിയെല്ലാം നടക്കുന്നത് ഇതൊക്കെ വേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇത്രയും പത്ത് പതിനഞ്ചെണ്ണത്തിൽ നമുക്ക് ഇത്രയും ഇത് കിട്ടിയുള്ളൂ മരുന്ന് ഇത്രയും മതിയായിരിക്കും നമ്മുടെ എക്സ്പെരിമെൻറ്റിന് കോണ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാ ഒരു ബുക്കിൻ്റെ പുറം ബൈൻഡിനെ നമ്മളൊരു കോൺ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ മരുന്ന് നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ കോണ കുറച്ച് വലുതായിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്ക് അകത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊടിയിടാവുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ചുമ്മാ അടച്ചു വെച്ചിട്ടുണ്ട് മരുന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇനി നമുക്കിതിനെ ഈ ഇതിനകത്തോട്ട് തട്ടി വയ്ക്കാം ഇതിപ്പം വലിയ കോണായിപ്പോയെങ്കിലും നമുക്കതിന് ഇതാ ഇത്രയാണ് അകത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഒന്നേ ഇത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ അകത്ത് വല്ല പേപ്പർ വെച്ചിനെ ടൈറ്റ് ചെയ്ത് വയ്ക്കണം അതിന് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആ അതിനെ ചെറുതായിട്ട് ചെറുതാക്കിയിട്ടുണ്ട് കാരണം കുറച്ച് വലുതായിപ്പോയത് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ പിന്നെ മൂടിയിൽ നമ്മൾ കുറച്ച് ടൈറ്റ് ചെയ്ത് ബൈൻഡൂടെ കയറ്റി വെച്ചിട്ടുണ്ടാകും ഇനി ആ സ്ഥലത്ത് ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കണം അതിന് വേണ്ടി നമ്മൾ ആദ്യം പശ എടുത്ത് ഇതിൽ മറ്റേക്കാം ഈ പശ ഇതിൽ വയ്ക്കാം അവിടെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ അവിടെ ഒട്ടും അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കത്തിക്കാൻ പോകണേ നമ്മൾ സേഫ്റ്റി ആയിട്ട് നമ്മുടെ പേരിൽ വേറെ ഗോഗിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റാണ് സേഫ്റ്റിയായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ ഒരു സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മുഖം സേഫാണ് ഇനി ബോഡി മാത്രം നോക്കിയാൽ മതി അപ്പോൾ കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി കുറച്ച് സുഹൃത്തുക്കൾ വന്നിരിക്കുകയാണ് അവരോട് കാണിച്ചു അപ്പോൾ അവരെ പിന്നെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളിത് കത്തിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഓക്കെ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റാണ് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പ് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ദീപാവലി പറയുകയാണ് ഒരുത്തിരി കത്തി കത്തിയില്ല യെസ് ഗായ്സ് നമ്മുടെ സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ കുറേ കത്തി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് യെസ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നമ്മുടെ നിതിനായിരുന്നു ഇതിനുള്ള ഫുൾ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് നിതിൻ്റെ നല്ലൊരു വലിയ ഐഡിയ ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടുത്താം വാ ഇത് ചന്തു എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് സൂപ്പർ ആയിരുന്നു ഇത്ര പ്രതീക്ഷിച്ചാന്നേ ഇല്ല ഇത് എബി സിബി എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ബാ ഇതാണ് അവിടെ മുത്തു
മുത്തുരാജന്റെ പേര് എന്താണ്? നിതീഷ്. നിതീഷ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നിന്റെ സുധീഷ് നിതീഷ് സിബി. അപ്പൊ ഇവര് മൂന്നുപേരാണ് കാഴ്ചക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മള് അലനു നിതിനുണ്ടായിരുന്നു. നമ്മുടെ നിതിന് ഉണ്ടായിരുന്നു. നിതിനാണ് ഈ എന്നെ സഹായിക്കാനും കൂടെ ഉണ്ടായിരുന്നു. നിതിനുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇനി ഈ കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പൂത്തിരി നമ്മൾ പ്രതീക്ഷയാണ് കൂടുതൽ സക്സസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് നമുക്ക് കുറേ ബാക്കി വന്ന് നമ്മൾ ബാക്കി വന്ന ഈ തീപ്പെട്ടി കൂടെ കൊച്ച് നമ്മൾ വേറൊരു സംഭവം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എൻ്റെ കൊച്ചിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്, അതിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് കൂടെ എടുത്തിട്ടുണ്ട്. കൂടിൻ്റെ അകത്തുള്ള മറ്റേ വെള്ള സാധനം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതെന്താണ് ചെയ്യാൻ, ഒരു മൊബൈൽ ഫോൺ, തീപ്പെട്ടി കൂട് ഉപയോഗിച്ചൊരു മൊബൈൽ ഫോണാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കൊച്ചുകാലത്തിലൊക്കെ മൊബൈൽ ഫോണിന് വേണ്ടി കരയുമ്പോൾ അമ്മ ഇത് ഉണ്ടാക്കി തന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മളാദ്യം പണ്ട് മോട്ടറുള്ളയുടെ ഒരു ഫോണുണ്ടായിരുന്നു, ആ ഫോണിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടായിരുന്നു പണ്ട് നമ്മളിത് ഉണ്ടാക്കിയിരുന്നത്. അതിന് നമ്മൾ തീപ്പെട്ടി കൂടിൻ്റെ രണ്ട് സൈഡ് ഇങ്ങനെ മടക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെയാവും ഈ ഷേപ്പിൽ. അതേപോലെ തന്നെ മറ്റൊരു തീപ്പെട്ടി കൂറിനെ ഇങ്ങനെ മടക്കിയെടുക്കണം. രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിനെ നമ്മൾ ചെയ്യാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറക്കും. യെസ്, ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിങ്ങനെ നമുക്ക് മടക്കി വയ്ക്കാം. നമ്മൾ കൈവിട്ട് കഴിഞ്ഞാൽ തുറന്നു വരും. ഇതാണ് നമ്മുടെ മടക്ക് ഫോൺ എന്നൊക്കെ പണ്ട് പറയും. ഇതാണ് കൊച്ചിലെ ഫോൺ. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിൽ സ്ക്രീനും ഒരു കീപാഡൊക്കെ എഴുതി വയ്ക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അതെല്ലാം കാണിച്ച് ചെയ്തിട്ട് ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ കാണിക്കാം. ഇതാണ് നമ്മളിപ്പോൾ പുറം നമ്മൾ കൂടെ ഡെക്കറേറ്റ് ചെയ്തത്, നമ്മൾ അകൗണ്ട് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തത്. ഇതാണ് നമ്മൾ പണ്ട് മൊബൈൽ ഫോണായിട്ട് ഉപയോഗിച്ചിരുന്നത്, കളിക്കാനോട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ മൊബൈൽ ഫോൺ. നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ഫോണൊക്കെ വിളിക്കാം, ഹലോ നമുക്ക് വിളിക്കുകയൊക്കെ ചെയ്യാം. തീപ്പെട്ടി കൂട് പണ്ട് കിട്ടിയ നമ്മളിത് ഉറപ്പായിട്ട് ചെയ്യും. വേണം സ്കൂളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെ ഒരു കാലം, നൊസ്റ്റാൾജി. ബാക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തില്ല, നിങ്ങൾ ചെയ്താൽ മതി ഉണ്ടാക്കുമ്പോൾ. ഫ്രണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ മോഡലാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. ഹലോ, ആ പറഞ്ഞ കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ കോൾ ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയാണ്. കോൾ ക്വാളിറ്റി ആ പറഞ്ഞല്ലോ, കേൾക്കാമല്ലേ? ഓ, അപ്പോൾ എൻ്റെ സുഹൃത്തിനെ വിളിച്ചായിരുന്നു. അപ്പോൾ കോൾ ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്. വേറെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും വരുന്നില്ല. ഇനി നമ്മളൊരു ടിപ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. തീപ്പെട്ടി കൂടെ വെച്ച് തന്നെ നമുക്ക് ആ ടിപ്പറിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി കാലിയായിട്ടുള്ള മൂന്ന് കൂടെടുത്തിട്ടുണ്ട്, രണ്ട് ഫുൾ കൂടും പിന്നെ ഒരു കൂടിൻ്റെ കവറും. അപ്പോൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ടിപ്പറിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കണം. അതിനു വേണ്ടി നമ്മൾ ഇതിന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ടിപ്പറാണ്, ആ ടിപ്പറിൻ്റെ ബോഡിയാണ്. സിമ്പിളാണ്. ഓക്കെ. ഈ വച്ചതിനെ ഒന്ന് പശ കൂടെ ചേർത്ത് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ഇതായിട്ടിരിക്കും. അതൊക്കെ നമ്മുടെ ബാല്യകാല സ്മരണകളാണ് നിങ്ങളുടെ മുമ്പിൽ അയവിറക്കുന്നത്. നമ്മളിത് ഇങ്ങനെ അവിടെ പശ തേച്ചിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ബോഡി സെറ്റായിരുന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കിലത്തെ സംഭവം ചെയ്യാനാണ്. അതിന് നമുക്കിവിടെ ഒരു ഓട്ട ഇടേണ്ടി വരും. അതായത് ഇവിടെ ആയിട്ട് നടുക്കായിട്ടൊരു ഹോൾ ഇടണം. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഹോളിൽ നമുക്കൊരു ഈർക്കിൽ ഈർക്കിൽ കയറ്റി വയ്ക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ ടിപ്പറിൻ്റെ ആ ഇതാണ്, ആ ബോഡി പൊക്കാനുള്ളതാണ്. ഇപ്പോൾ ഇത്ര അടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈർക്കിൽ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് ബാക്ക് ഇടി ഇത് ചെയ്യാം. നമ്മുടെ ബാക്ക് ഇടിക്കില്ലേ, അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തീപ്പെട്ടി കൂടി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം. ഇതാണ് ബാക്ക് ബോഡി ചെയ്യാനുള്ളത്. ഇത്രയും കട്ടി വേണ്ട ഇതിനൊക്കെ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. നമ്മൾ ടിപ്പർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടിപ്പർ. അപ്പോൾ ലോഡ് കയറുമ്പോൾ അടിപൊളിയായിട്ടിരിക്കും ടിപ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്പർ, സിമ്പിൾ ടിപ്പർ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടിപ്പർ ഇതാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കൂടുതൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. എന്നാൽ ധൈര്യത്തിൽ ചെയ്യാം. വേറെ പോലീസുകാരും ആർ ടി ആരും നിങ്ങളെ പിടിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പേപ്പറൊക്കെ ഒടിച്ചിട്ട് അതിൽ ഗ്ലാസ്സും ഇതൊക്കെ വരച്ച് പെയിൻ്റൊക്കെ കൊടുത്ത് നമുക്ക് അടിപൊളിയാക്കി ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ആ വേണമെങ്കിൽ അഞ്ചാറ് ലൈറ്റ് എൽ ഇ ഡി ബൾബും ബാറ്ററിയൊക്കെ അകത്ത് വയ്ക്കാൻ സ്പേസൊക്കെ ഉണ്ട്. ബാറ്ററിയൊക്കെ വെച്ചിട്ട് ബിൽഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് കയറ്റിയിരിക്കുകയാണ്. നമുക്കിന്നെ ഓടിച്ച് നോക്കാം. ടയറൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾക്ക് എന്നെ ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ടയറൊക്കെ ചെയ്യാവുന്നതാണ്. പഴയ വണ്ടിയുടെ ടയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിടാം. ഇപ്പം നിലവിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഇത് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിലോ എൻ്റെ ഞാൻ ഫേസ്ബുക്ക് ലിങ്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൂടെ കാര്യം ഒരു മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ടൂ
അപ്പം നമ്മുടെ ടിപ്പറിന്ന് ലോഡ് ഇറക്കാൻ പോവുകയാണ്. യെസ്, ജസ്റ്റ് സിമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ലോഡ് കഴിഞ്ഞാൽ വണ്ടി നമുക്കടുത്ത് തിരിച്ചു പോകുന്നതാണ്. ആർക്കെങ്കിലും ടിപ്പർ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം, എന്നെ ബന്ധപ്പെടാവുന്നതാണ്. യെസ്, നമ്മുടെ ടിപ്പറിൻ്റെ കളി അവസാനിച്ചിട്ടുണ്ട്. ഫോണും കൊള്ളാം, അടിപൊളി. വേണോ? വേണ്ടേ? വേണോ? അപ്പൊ ഞാൻ അപ്പൊ നിതിന് ഞാൻ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്, നിതിന് വീട്ടിൽ കൊണ്ട് കളി കെട്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടുത്തൊരു ക്ലിയർ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.